പാപ്പന്റെ മനസ്സ് വേദനിക്കണം. പിന്നെ എവിടെയെങ്കിലും പോകേണ്ടതുണ്ടോ? ഈ നിലക്ക് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാകും. ഈ പാവപ്പെട്ട മുത്തയല്ലിമ ഒരു ദിവസം പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു ചെറിയ പിഞ്ചു പൈതൽ കണ്ടാൽ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി വയല് കഴിഞ്ഞിട്ട് എന്റെ അടുക്കലേക്ക് വന്നിട്ട് കയ്യും പിടിച്ച് കരയാണ്. കരയുന്ന കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോനെ എന്ത് പറ്റിപ്പോയി? എന്തിനാ മോനെ കരയുന്നത്? വയലിന് കൂടെ വന്ന ഉമ്മനെ കാണാത്തത് കൊണ്ടാണോ? വയലിന് കൂടെ വന്ന ബാപ്പനെ കാണാത്തത് കൊണ്ടാണോ? വയലിന് കൂടെ വന്ന ചങ്ങാതിമാരെ കാണാത്തത് കൊണ്ടാണോ? പ്രായപൂർത്തി പോലും എത്താത്ത ഈ ചെറിയ പിഞ്ചു പൈതലി കൈ വിളിച്ചിട്ട് പറയുന്ന നിങ്ങളൊന്ന് ദയ ചെയ്യണേ. ഞാൻ ചോദിച്ചെന്തിനാ മോനെ? എന്റെ ബാപ്പയൊന്ന് നന്നാകാനാ? ഞാൻ ചോദിച്ചു, മോനെ നിന്റെ ബാപ്പക്ക് എന്ത് പറ്റിപ്പോയി? നിന്റെ ബാപ്പക്ക് എന്ത് പറ്റിപ്പോയി? ഉടനെ തന്നെ ഈ ചെറിയ പിഞ്ചു പൈതലിന്റെ മറുപടി, ഓ എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ബാപ്പ കള്ളുകുടിയനാ. കള്ളുകുടിച്ചിട്ട് വീട്ടിലേക്ക് വന്നാൽ ഉമ്മാനെ തല്ലിപ്പോയി, മക്കളെ ആക്രമിച്ചു പോയി, മക്കളെ കുറ്റം പറഞ്ഞു പോയി. ചെറിയ അതി അനുജത്തിയുണ്ട് എനിക്ക്. ആ അനുജത്തി പോലും എന്റെ മദ്രസയിലെ പുസ്തകം എടുത്ത് കീറാറില്ല. ബാപ്പ കള്ളു കുടിച്ചു വന്നിട്ട് ഞാൻ കിതാബെടുത്ത് നോക്കി വായിക്കുമ്പോ വിവരമില്ലാത്ത അല്ലെങ്കിൽ ചിന്ത നീങ്ങിപ്പോയ ബാപ്പ വന്നിട്ട് എന്റെ മദ്രസയിലെ പുസ്തകം കീറിക്കളഞ്ഞു. ബാപ്പയൊന്ന് നന്നാകളും, നിങ്ങളൊന്ന് ദ്വാരിയണേ. അല്ലാഹ് ഈ പരിശുദ്ധമായ രാത്രിയുടെ ബർക്കത്ത് കൊണ്ട് ആ പിഞ്ചുമോന്റെ ബാപ്പന്റെ മനസ്സ് നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ഹൃദയം ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാഹ്.